ട്രെയിനാ ബുദ്ധിമുട്ടില്ലേ? അത് ശരി. എമ്മ ഇത് ദിവസം ഇങ്ങനെ ആൾക്കാര് അങ്ങോട്ട് ഓ ദൂരാ അവിടെ നിങ്ങൾ വീട്ടിലേക്ക്. ആ ആ ആ ഓ അത് ശരി. ഓ എന്റെ വിചാരം ട്രെയിൻ എളുപ്പാണ്. ആ പക്ഷെ അവിടെ എത്താനുള്ള പാട്. ആ ആ അത് തന്നെ. അതുകൊണ്ടുള്ള ഇതില് മഞ്ജു ചെറുതും വന്നിട്ടുണ്ടേനു, 2 മാസമായി. ആ ഇവര് ഇതിൻ്റെ ഇതിന് വേണ്ടിയിട്ട് എല്ലാം 4 ദിവസത്തെ റംസാൻ ലീവ്. ആ അന്നേരം പിന്നെ ചോറുണ്ണീനാവൂല. അപ്പൊ അടുത്ത മാസത്തേക്ക് വിക്കുനെന്തായാലും ചോറ് കൊടുക്കാൻ ഓന് വരണം എന്ന് പറഞ്ഞേ. അപ്പൊ ഓന് ലീവ് അടുത്ത മാസാകുമല്ലോ. അപ്പം പിന്നെ അന്നേരം വന്നിട്ട് ചോറ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ 4 ദിവസം ഇവര് അവരമ്മ അച്ഛനും പറഞ്ഞുകൊണ്ട് ഇവര് എന്നിട്ട് ഇങ്ങോട്ട് വന്നതാ. ടിക്കറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എൻ്റെ ദിവസം ഉച്ചക്ക് ലേറ്റ് ആയി. ഇനി ഞാൻ ഉച്ചക്ക് എത്തുമ്പോ ശാലിനെ വിളിച്ചില്ലേനാ. ചെറുതെങ്ങനെയുണ്ട് പോലു? നമ്മളെ വേറെ എന്തെങ്കിലും പഠിച്ചോ? ചേച്ചി ടാറ്റ എന്ന് പറഞ്ഞു. അത് ശരി. കാണ ഇതിൽ ആ ചേച്ചി ബായ് എന്ന് പറയുന്നവരെന്ന് വെക്കാണ് കഴിഞ്ഞ പ്രാവശ്യം. ഇതില് ഇത് എന്തേനും ഞാൻ പറയാന്ന് വിചാരിച്ചിട്ട് വന്നത്. ആ ആ അന്നേരം പറഞ്ഞത് സുജാത. ആ അവര് വന്നിനു. ആ ചെറുതുണ്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടീനു അന്നേരേ പറഞ്ഞത് അന്നേരം. അപ്പൊ ഞാൻ മിന്നാന്ന് അന്നേരം ഞാൻ പറഞ്ഞു ഞാൻ ശശിനെ വിളിക്കുന്നു, പക്ഷെ അവരെ ഫോണ് കിട്ടുന്നില്ല അന്ന്. ഇത് തന്നെ ഇല്ല എന്താ പറയാ ടെമ്പറലി ഔട്ട് ഓഫ് ഓർഡർ എന്ന് പറയുന്നുണ്ട്. ആ ആ അത് തന്നെ. ഞാൻ ചേച്ചി എന്നോട് തെറ്റിപ്പോയിട്ടെ, നമ്പർ മാറിയിട്ടാണോ ചേച്ചിൻ്റെത്? അത് തന്നെ ഉള്ളത്. ആ ആ അപ്പൊ ഞാൻ അന്നേരം ഇങ്ങനെ ചോദി വിളിച്ച് അന്നേരം എന്തൊക്കെയാന്നുള്ളത്. ഇന്ന് കഴിഞ്ഞ ഭക്ഷണങ്ങളൊക്കെ അതന്നെ. പിന്നെ ഇങ്ങനെ ഒറ്റക്ക് നിൽക്കുമ്പോ അതന്നെ. അതിന് കുറച്ച് ദിവസം ഉണ്ടാവുമല്ലോ, എന്നാലും നല്ല ഇതായിട്ട് പോയല്ലോ. ഭയങ്കര ചിരി, ചെറുത് ഭയങ്കര ചിരി എന്ന് പറയും. ഇവിടെ ഇരുന്നിട്ട് പറയൊന്നുമില്ല മോനേട്ടനോട്. ആ ചെറുച്ചെറിയ കുറച്ചൊരു വലിപ്പമുണ്ട്, തടിയൊന്നുമില്ല. പക്ഷെ ഭയങ്കര ഷാട്ടിയാണ് അന്ന്, അതിനൊന്നും മനസ്സിലായില്ല. എത്തിയിട്ട് ആ എത്തിയപ്പം ഭയങ്കര കരച്ചലും വിളിച്ചലും. പിറ്റേന്ന് മുതൽ ശരിയായി. ഇപ്പം പിന്നെ ആ എന്തൊരു കരച്ചിലാ. അപ്പോ മഞ്ജു പറയുമ്പോൾ വിചാരിച്ച് പിന്നെ അപ്പൊ തന്നെ തിരിച്ചു പോകേണ്ടി വരുമെന്ന്. അമ്മമ്മ പിടിക്കും. അപ്പൊ ഞാനന്നൊരു ഇപ്പൊ അവിടെ പോയാലും ഇങ്ങോട്ട് എടുത്തോണ്ട് ഞാൻ. അവരൊക്കെ അവിടെയുണ്ട്. അപ്പം മുമ്പരൂടെ അടന്ന് കുറേ നേരം കളിക്കുന്ന. അപ്പം മോനേട്ടം പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് എടുത്തോ ആയിരിക്കും. നമ്മൾ ഇരുത്തിയാലിരിക്കും. ഓട് സ്വന്തമായിട്ടൊന്നും എണീറ്റിരിക്കൂല. എല്ലാത്തിനും മടിയാ. കുറേ നേരം ഇരിക്കും. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറിൽ ഇരുന്ന് കളിക്കും. ഇല്ല ഇല്ല ഇല്ല, കുറച്ച് നേരം ഇരുന്നിട്ട് കളിച്ചാളി മൂപ്പര്. സ്വഫേമലെല്ലാം ആദ്യം ഇരുത്തി ഇരുത്തിയപ്പം ഇരിക്കും, കമഴ്ന്നിട്ടില്ല. എല്ലാം നേരെ ഇരുത്താം. ഇപ്പത്തെ കുട്ടികളെല്ലാം ഒരുവിധം അല്ല അങ്ങനെയാ പോലും ചെയ്യുന്നത്. വിച്ചു നല്ലോണം ചെയ്യും പോലും. മുട്ടുകുത്തു എന്ന് പറഞ്ഞ് ആ ശരി പിടിച്ച് തന്നിട്ട് ഇത് കണ്ടില്ല നീ, ഫോട്ടോ കണ്ട. ആ അതാ ഞാൻ ചോദിച്ചേ. ആ അപ്പൊ പിടിച്ച് അത് ശരി. എന്നിട്ട് നടക്കുന്നുണ്ട് പോലും കാലി സ്റ്റെപ്പ്. മൂപ്പര് നിൽക്കാനായിട്ടുണ്ട് നടക്കുമായിരിക്കൂ. ഭയങ്കര ചിരി. ഓ ശരിയാ, അപ്പത്തേക്ക് ഒരു വയസ്സായില്ലേ. പക്ഷെ മീനു ഈ സമയം നല്ലോണം വർത്താനം പറഞ്ഞേനു. ആ നടന്നിനോ? ഇല്ലേ, വേഗം നടന്ന പോലെ തോന്നുന്നു എനക്ക്.
നടന്നിനാ ശരി, എനക്കും അതാ തോന്നുന്നേ. അത് ഒറ്റക്കല്ലേ ഉള്ളൂ, അതിനെങ്ങനെ എടുക്കലും അതാണ്. ഇവിടെ നിങ്ങളെല്ലാരും ഉള്ളത് കൊണ്ടും ഇങ്ങനെ നടത്തിച്ചിട്ടും ജനസമയം കിട്ടൂലല്ലോ, അതുകൊണ്ടാ കുറച്ച് ലേറ്റ് ആയിപ്പോയി വർത്താനം. പക്ഷെ എനിക്കൊന്നോള് വേഗം പറയുന്നു. മീനു പറയുമ്പോ ഇതില് അതിലേക്ക് ദിനേഷിന്റെ അമ്മേന്റെ ഓപ്പറേഷനും കഴിഞ്ഞ് ബ്ലീഡിങ് ചെയ്യണം പോലും അവർക്ക്. ആ ശരി. ഇപ്പം എന്നിട്ട് വീട്ടിലേക്ക് വന്നേ, വീട്ടിലേക്ക് വന്നു. ആരുടെയുള്ള മദ്രാസില്? ഓ, അതുകൊണ്ട് അവിടെ തന്നെ ആയത്. ഓ, അത് ശരി. ഇവര് അവിടെ എല്ലാരും ഉണ്ട്, നല്ല വലിയ ആൾക്കാരൊക്കെ ഉണ്ട്. ഓ ശരിയാ, വലിയ എടുത്തി ഉണ്ടല്ലോ അവിടെ. ആ അത് തന്നെ, അതുകൊണ്ട് പിന്നെ റെസ്റ്റ് പിന്നെ ആണ്ട് എടുക്കാന്. എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് മറ്റേ അമ്മാമനും മരിച്ചെന്ന് പറഞ്ഞ് അതെല്ലാം ചാലിൻ്റെ ഇതിൽ ഇങ്ങനെ കാണും നമ്മള്. ചാറ്റ് ചെയ്യുമ്പോ ഇങ്ങനെ മോനായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോ അറിയും. ആ ശരി. ഓ തന്നെയോ. ആ ശരി. അമ്മ കളിക്കല്ല, എന്ത് കിട്ടിയാലും എടുത്ത് വായിലിടും മൂക്കര്. കളി കണ്ടാലേ എല്ലാ കളിയുള്ള വായിലേക്ക. അന്ന് നമ്മള് വിളിക്കുമ്പോ ശാലി പറയുന്നുണ്ട് ഒരു ഫണലിന്റെ കഷ്ണം ടോലും കടിച്ച് കടിച്ച് മുറിക്കുന്നു വായിന്ന്. അത് തോണ്ടിട്ട് നോക്കുമ്പോ ഇതാ പോലും അതിന്റെ എവിടുന്ന ഈ അറ്റം കിട്ടിയെന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ട്. അത് തന്നെ, പണ്ട് മീനാക്ഷി കൊതുക് തിരി വായിലിട്ട പോലെ ഞാൻ പറഞ്ഞ അതൊന്നും അട. അപ്പൊ പറഞ്ഞ നിവൃത്തിയില്ല ഗജമ്മ, ഇതിനെ കൊണ്ട് എന്താ ചെയ്യണ്ട ഞാൻ. പിന്നെ കടലാസിനോട് എന്താ പോലും ഇഷ്ടം. അന്നേരം ആ കുഞ്ചി എന്നോട് പറഞ്ഞു ഒരു ദിവസം കമ്മലിന്റെ ആണി വായിലിട്ട് നിന്നുള്ളേ ആ പോലും. ഞാൻ അതെങ്കിൽ അറിഞ്ഞിട്ടില്ലല്ലേ. ഞാൻ അത് ഞാൻ ബാംഗ്ലൂർ പോയപ്പോ ഇത് ഊരിയിട്ടുണ്ട് പോലും വായിലിട്ടിട്ട്, വായില് പല്ലിൻ്റെ ഉള്ളുന്നുണ്ട് പോലും ഒന്ന് മിന്നു നിന്ന്. ആ ഇതെന്തെല്ലാം ഇതിനെ കിട്ടുന്നു. ഞാൻ കുഞ്ചിനോട് പറഞ്ഞു എന്റെ കുഞ്ചി ഇതൊന്നും കേൾക്കന്നില്ലേ മന്ദിരി ഇപ്പോഴത്തെ മക്കളെ കയ്യിലായിട്ടുള്ളത്. എന്നിട്ടുണ്ട് പോലും വായിന്ന് കിട്ടിന്ന് സ്വർണത്തിന്റെ കമ്മലിന്റെ ഇതായിട്ട് തണ്ടോ എന്തോ സാധനം അതിന്റെ വായില്. എനക്കൊന്ന് ഇങ്ങനെ ചെവി ചൊറിഞ്ഞപ്പല്ലോ, അപ്പൊ അതിന് കിട്ടിയിട്ടുണ്ടാവും അത്. അത് ചെവി ചൊറിഞ്ഞിട്ട് അതിന്റെ കയ്യിലാറ്റം മുടുങ്ങി പോയിട്ടുണ്ടാവും. ഒന്നും അറിയില്ലല്ലേ ഇതിനെ, ഇനിയത്തെ പ്രായാന്ന്. അത് നോക്ക ഉരുണ്ട് വീണു പോയി, ഇത്ര നേരം ഇരുന്നതേനു അടന്ന് ആ തലകുത്തം വീണു പോയി. ഇനി കിടക്കാൻ തന്നെയാണ് ഉള്ളത് കുട്ടി. ആയ ഭക്ഷണമൊക്കെ ആ ചൂടായിരിക്കും നല്ലോണം. പിന്നെ ഉള്ളിൽ അറിയില്ല, പുറത്തിറങ്ങാനേ പറ്റില്ല. ഒണ്ടീനെയും കൊണ്ട് നമ്മൾ പോയിട്ടേ ഇല്ല. കുറച്ച് നേരം ഇനി എന്തെങ്കിലും ഒന്നും ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ചിരിക്കുന്നു. മുള്ളിനെ കണ്ടാ ഭയങ്കര കാട്ടിയ. ഓ അത് ശരി. ഇപ്പൊ ഒറ്റക്കായി പോയോണ്ട് ഇവരെ കൂടി ഇങ്ങോട്ട് വന്നോണ്ട് വിളിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. വിക്കി ദിവസം വിളിക്കല്ലോ, വിക്കിന്റെ നമ്പർ അറിയില്ലല്ലോ മോയ്ക്ക്. ആ മോനെ